ഹായ് ഹലോ, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും യൂട്യൂബ് സംബന്ധമായ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. 2021 നിങ്ങൾക്കറിയാം, വളരെയധികം യൂട്യൂബിനകത്ത് അപ്ഡേറ്റുകൾ വരുന്ന ഒരു സമയമാണ്. കുറെ പഴയ കുറേ അപ്ഡേറ്റുകളെല്ലാം ഒരു പുതിയതായിട്ട് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇവാലുവേഷൻ കാര്യങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്തായാലും നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാൻ പറ്റും, വളരെയധികം അധികം കേസുകളാണ് റിജക്ഷൻ വരുന്നത്. അപ്പോൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2021 പുതിയ അപ്ഡേറ്റ് പ്രകാരം നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയതായിട്ട് ഇടുന്ന നമ്മുടെ വീഡിയോകൾക്ക് ഇനിയും ആഡ് വരില്ല. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. പുതിയ കുറച്ച് കാറ്റഗറീസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ട്, പുതിയതല്ല, ഓൾറെഡി മുമ്പ് ഉണ്ടായിരുന്ന കുറച്ച് കാറ്റഗറീസ് തന്നെയാണ്, അത് കുറച്ചും കൂടി ഒരു സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ആ കാറ്റഗറീസിലുള്ള വീഡിയോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിനകത്ത് ആഡ് വരില്ല. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മുടെ മോണിറ്റൈസേഷൻ പേജിൽ നിങ്ങൾ ചെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് മൂന്ന് ടൈപ്പ് ഉള്ള ആഡ്സ് ആണ് കാണാൻ പറ്റുക, അല്ലെങ്കിൽ മൂന്ന് ടൈപ്പ് ഉള്ള മോണിറ്റൈസേഷൻ്റെ കളറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഒന്ന് ഗ്രീൻ, അടുത്തത് വന്നിട്ട് ഒരു ഗോൾഡൻ കളറ്, പിന്നെ വന്നിട്ട് ഗ്രേ. ഗ്രേ എന്നുള്ളത് ഒന്നില്ലെങ്കിൽ ഇൻഎലിജിബിൾ അല്ലെങ്കിൽ ഓഫ്, ഈ രണ്ട് കാറ്റഗറിയാണ് വരുന്നത് ഗ്രേ എന്നുള്ളത് വരുന്നത്. പിന്നെ അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ലിമിറ്റഡ് ആഡ് എന്നൊരു കാറ്റഗറി ഉണ്ട്, ലിമിറ്റഡ് ആഡ് ഉണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ നോർമൽ ഗ്രീൻ, ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ആഡ് നോർമലായിട്ട് വരുന്നതായിരിക്കും. ലിമിറ്റഡ് ആഡ് ആണെങ്കിലും ഇൻഎലിജിബിൾ ആണെങ്കിലും ഓഫ് ആണെങ്കിലും ആഡ്സ് വളരെ കുറവായിരിക്കും. ലിമിറ്റഡ് ആഡിനകത്ത് ആഡ്സ് വളരെ കുറവായിരിക്കും, ഒരു 100 വ്യൂ പോകുന്നതിൽ ഒരു ഒന്നോ രണ്ടോ എണ്ണത്തിൽ വന്നാൽ വന്നു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓഫ് ആണെങ്കിലും ഇൻഎലിജിബിൾ ആണെങ്കിലും ആഡ് ഉണ്ടാകുന്നതല്ല. അപ്പോൾ നമ്മുടെ ഈ പുതിയ അപ്ഡേറ്റ് പ്രകാരം നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ ആഡ്സ് എല്ലാം ഈ ലിമിറ്റഡ് ആഡ് എന്നുള്ള കാറ്റഗറിയിലേക്ക് പോകാനായിട്ട് ഉള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അതിന് വേണ്ടിയിട്ട് യൂട്യൂബ് കുറച്ച് ഗൈഡ് ലൈൻസും കുറച്ച് കുറച്ച് ടോപ്പിക്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും 13 കാറ്റഗറിയാണ് അവർ തന്നിരിക്കുന്നത്. ഈ 13 കാറ്റഗറീസുള്ള വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ചാനൽസ് ആ വീഡിയോസ് എന്തായാലും ലിമിറ്റഡ് ആഡ് എന്നുള്ള കാറ്റഗറിയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ലിമിറ്റഡ് ആഡ് നിങ്ങൾക്കറിയാം, ലിമിറ്റഡ് ആഡ് എന്നുള്ള കാറ്റഗറിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നമുക്ക് റവന്യൂ കിട്ടുന്നതായിരിക്കില്ല. ഓക്കെ, നമ്മളെല്ലാം ഈ പറഞ്ഞ യൂട്യൂബിനകത്ത് വീഡിയോസ് ഇടുന്നത് ഒരു ഒരു ഏണിങ്സ്, അതിൽ നിന്ന് ഒരു റവന്യൂ കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ്. അപ്പോൾ ലിമിറ്റഡ് ആഡ് എന്നുള്ള കാറ്റഗറിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏണിങ്സ് ഒന്നും ഉണ്ടാകുന്നതല്ല. ഓക്കെ, അത് മെയിൻ അതിനകത്ത് മെയിനായിട്ടുള്ള 13 കാറ്റഗറീസാണ് വരുന്നത്. ഒന്നാണ് ഇൻഅപ്രോപ്രിയേറ്റ് ലാംഗ്വേജ്, വയലൻസ്, അഡൽട്ട് കണ്ടന്റ്, ഷോക്കിംഗ് കണ്ടന്റ്, ഹാംഫുൾ ഓർ ഡേഞ്ചറസ് ആക്ട്, ഹാംഫുൾ ആൻഡ് ഡെറഗേറ്ററി കണ്ടന്റ്, റീക്രിയേഷണൽ ഡ്രഗ് ആൻഡ് ഡ്രഗ് റിലേറ്റഡ് കണ്ടന്റ്, ഫയർആം റിലേറ്റഡ് കണ്ടന്റ്, കോൺട്രവേഴ്സ്യൽ ഇഷ്യൂസ്, സെൻസിറ്റീവ് ഇവന്റ്സ്, ഇൻസെൻഡറി ഓർ ഡിമിനിങ് കണ്ടന്റ്സ്, ടൊബാക്കോ റിലേറ്റഡ്, അഡൽട്ട് വിത്ത് ഫാമിലി കണ്ടന്റ്, അഡൽട്ട് തീം വിത്ത് ഫാമിലി കണ്ടന്റ്. ഈ ഒരു 13 മെയിനായിട്ടുള്ള കാറ്റഗറീസ് വരുന്നത്. ഈ കാറ്റഗറീസിലുള്ള ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ള വീഡിയോ ആണ് നമ്മുടെ വീഡിയോ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം വരുന്നത് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വീഡിയോസിൻ്റെ ആഡ് ലിമിറ്റഡ് ആഡായിപ്പോഴുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയി പോകാനുള്ള പോസിബിലിറ്റീസും കൂടുതലാണ്. ഓക്കെ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓടിച്ചോടിച്ച് പറയാം, ബാക്കി നിങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട്, നമുക്ക് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഒന്നാമത്തെ ഇൻഅപ്രോപ്രിയേറ്റ് ലാംഗ്വേജ്, അത് നമ്മുടെ വീഡിയോസിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, അങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻഅപ്രോപ്രിയേറ്റ് ലാംഗ്വേജിനകത്ത് വരുന്നതായിരിക്കും. വയലൻസ്, ഇപ്പോൾ ആരെങ്കിലും എന്താ പറയുക വെടിവെക്കുക, വെടിവെച്ചിട്ട് അല്ലെങ്കിൽ ചോര കാണുക, അല്ലെങ്കിൽ തല്ലിക്കൊല്ലുന്ന കാണിക്കുക, അങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നതാണ് ഈ വയലൻസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. അഡൽറ്റ് കണ്ടന്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സെക്ഷൽ റിലേറ്റഡ് ആയ കണ്ടന്റ്സ് കാണിക്കുന്നതാണെങ്കിൽ അഡൽറ്റ് കണ്ടന്റ് വരും. ഷോക്കിംഗ് കണ്ടന്റ്, അതായത് കണ്ടൽ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരികയാണെങ്കിലും അത് ഷോക്കിംഗ് കണ്ടന്റ് എന്നുള്ള കാറ്റഗറിയിൽ വരാവുന്നതാണ്. ഹാംഫുൾ ഓർ ഡേഞ്ചറസ് ആക്ട്, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ബിൽഡിംഗിൽ മുടി ചാടുന്ന കാണിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക ബൈക്ക് റേസ് കാണിക്കുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എന്താ പറയുക പ്രിക്കോഷൻസ് കാര്യങ്ങൾ എടുക്കാനുള്ള ഓരോ ഓരോ ആക്ടുകൾ കാണിക്കുക, ഇതെല്ലാം വന്നിട്ട് ഹാംഫുൾ ഡേഞ്ചറസ് ആക്ട്നസ് വരുന്നതായിരിക്കും. പിന്നെ മെയിനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വീഡിയോസ് ഇടുകയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ടൈറ്റിലെ കാര്യങ്ങളെല്ലാം ഡ്രഗ് റിലേറ്റഡ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ലിമിറ്റഡ് ആഡായി പോകാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. പിന്നെ തീ വെച്ചുള്ള കളികൾ ഇപ്പോൾ തീ പിടിക്കുന്നത് കാണിക്കുക, ബിൽഡിങ്ങിന് തീ പിടിക്കാൻ നിൽക്കുക, ഇതെല്ലാം വരുന്നത് ലിമിറ്റഡ് ആഡായി പോകും. പിന്നെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഇഷ്യൂസും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളെല്ലാം അതിനെ സംബന്ധിച്ചുള്ള വീഡിയോസ് ഇടുന്നത്
അതിനെ സംബന്ധിച്ചുള്ള വീഡിയോസിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. ഇതെല്ലാം ഇതെല്ലാം ലിമിറ്റഡ് ആയിട്ട് പോകാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. പിന്നെ ടൊബാക്കോ ടൊബാക്കോ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ടൈറ്റിൽ വന്നാലും പോകും. ഇവിടെ അഡൽട്ട് തീം, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൽ കണ്ടന്റ് അല്ലെങ്കിൽ എന്താ പറയുക സെക്ഷൽ ചൊവയുള്ള വീഡിയോസ് അല്ലെങ്കിൽ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം കൊടുക്കുക. ഇതെല്ലാം വന്നിട്ട് ലിമിറ്റഡ് ആഡ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഇങ്ങനെ ലിമിറ്റഡ് ആഡ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിമിറ്റഡ് ആഡ് ആവുകയാണെങ്കിൽ നമ്മളൊരു 100 വീഡിയോ അല്ല 100 വീഡിയോ വ്യൂ കിട്ടുന്നതിൽ ഒന്നോ രണ്ടോ എണ്ണത്തിൽ ആഡ് വന്നാൽ വന്നു. ഓക്കെ, അപ്പോൾ റവന്യൂ നമുക്ക് അറിയാൻ പറ്റും. റവന്യൂ വീഡിയോയ്ക്കകത്ത് ആഡ് വന്നാൽ മാത്രമേ നമുക്ക് റവന്യൂ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ലിമിറ്റഡ് ആഡായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ഉണ്ടാവുന്നതിലാകെ. ഓക്കെ, അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ലിമിറ്റഡ് ഓർ നോ ആഡ്സ് എന്താണ് ഈ കാറ്റഗറി വരുന്നത്. ഈ കാറ്റഗറിയിൽ വരുന്ന വീഡിയോസിനെല്ലാം ലിമിറ്റഡ് ഓർ നോ ആഡ്സ് ആയിരിക്കും വരുന്നത്. ഈവക കാറ്റഗറീസ് എല്ലാം അവർ തന്നിട്ടുണ്ട് എന്നെങ്കിൽ കൂടി അതിനകത്ത് കുറച്ച് എക്സെപ്ഷൻ ചില കേസുകൾക്ക് ഒരു എക്സെപ്ഷൻ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഈ അപ്ഡേറ്റിന്റെ ലിങ്ക് ഗൂഗിളിൻ്റെ തന്നെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ആ ലിങ്കിൽ നിങ്ങൾക്ക് കയറി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്തൊക്കെയാണ് എക്സെപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഫുൾ വായിച്ചു നോക്കാവുന്നതാണ്. അത് യൂട്യൂബ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വർടൈസേഴ്സിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് അതിനകത്ത് അഡ്വർടൈസേഴ്സ് ഫ്രണ്ട്ലി കണ്ടന്റ് മാത്രമാണ് വീഡിയോസിൽ ആഡ് വരികയുള്ളൂ, അല്ലെങ്കിൽ നല്ല ആഡുകൾ വരികയുള്ളൂ. നല്ല ആഡുകൾ വന്നാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ റവന്യൂ കിട്ടുള്ളൂ. അപ്പോൾ അഡ്വർടൈസേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ പരമാവധി റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പം നമ്മുടെ ഒരു പുതിയ ലേറ്റസ്റ്റ് ചാനൽ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തൊരു വീഡിയോ കാണാവുന്നതാണ്. യൂട്യൂബിൻ്റെ സപ്പോർട്ടിന് നിങ്ങൾക്ക് എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഐ ബട്ടണിൽ കൊടുക്കാം. ആ യൂട്യൂബിൻ്റെ സപ്പോർട്ടിന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് സപ്പോർട്ടിനെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അതിനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ നമ്മുടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടു നോക്കാം. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ചൈൽഡ് സേഫ്റ്റി പോളിസീസിനെ പറ്റി, കോപ്പിറൈറ്റ് ക്ലെയിം ഐ മീൻ ചൈൽഡ് പോളിസി വയലേഷൻ, ചൈൽഡ് സേഫ്റ്റി പോളിസി വയലേഷൻ പറഞ്ഞിട്ട് കുറേ ആളുകളുടെ വീഡിയോ അടുത്തിടെ ഡിലീറ്റ് ആയി പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ചൈൽഡ് സേഫ്റ്റി പോളിസി വയലേഷൻ, അല്ലെങ്കിൽ അതിൽ വെച്ചൊരു വീഡിയോ ഡിലീറ്റ് ആയി പോയി എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വീഡിയോ ഡിലീറ്റ് ആയി പോകാനുള്ള കാരണങ്ങൾ എന്താണ്, ഇതൊക്കെയാണ് നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്തായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ബെൽ ബട്ടൺ അടിച്ച് അടിക്കുക, ആൻഡ് ബെൽ ബട്ടൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് ഓളാക്കി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ബൈ ബൈ. ഓക്കെ, ഒരു കാര്യം കൂടി, നിങ്ങളൊരു പുതിയൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കാര്യങ്ങൾ ഷെയർ ചെയ്തേക്കുക. നിങ്ങളുടെ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ സംബന്ധമായിട്ടുള്ള ഗ്രൂപ്പുകളോ കാര്യങ്ങളെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്തേക്കുക. നിങ്ങളുടെ യൂട്യൂബ് ഫ്രണ്ട്സിനും കാര്യങ്ങളെല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ വൺസ് അഗൈൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് ബൈ ബൈ.